ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. കൂടെ എനിക്കുണ്ടായ എൻ്റെ ഓൺലൈൻ പേജിലുണ്ടായ ചെറിയൊരു അബദ്ധം കൂടെ ഷെയർ ചെയ്യാനാണ്. അപ്പോൾ മുന്നേ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് എന്താ പറയുക, കാമുകനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കേണ്ട കേക്ക്, ബർത്ത്ഡേ കേക്ക് പോയിട്ട് കാമുകൻ്റെ വാപ്പാക്ക് ഡെലിവറി ചെയ്തൊരു കഥ. അപ്പോൾ ഏതേതായാലും അലഹദില്ല ഞങ്ങൾ കഴിച്ചിലായിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ തന്നെ, ആരും അറിയാത്തതിനെ, അത് സീനാവാത്തതിനെ രക്ഷപ്പെട്ടിരുന്നു. ഇതും അലഹദില്ല അതുപോലെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഒരനുഭവം ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഹോം ബേക്കേഴ്സിന് എപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓൺലൈൻ ഓർഡേഴ്സൊക്കെ എടുക്കുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് വെച്ചാൽ കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അവരെ കുറച്ച് പേര് കൂടിയിട്ട് ഡ്രീം കേക്ക് വാങ്ങിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ അവർ കുട്ടികളാണ്, അവർക്ക് ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും കുട്ടികളല്ലേ എന്നുള്ളതിൽ ഞാൻ എന്ത് ചെയ്തു, കോളേജ് കുട്ടികളല്ലേ അപ്പോൾ ഗൂഗിൾ പേ ഉണ്ടാവില്ല, ഓക്കെ. അങ്ങനെ ഞാൻ അഡ്വാൻസ് വാങ്ങാതെ ഞാൻ ഓർഡർ എടുക്കുകയും ഓർഡർ അറേഞ്ച് ചെയ്യുകയും ആളവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ ബൈ വോയിസ് ഇവർ പറഞ്ഞിട്ടുണ്ട് ഹാഫ് കെ ജി കൺഫേം ചെയ്തോളൂ ഇട്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ദിവസം വന്നു, ആളവിടെ സാധനം കൊണ്ട് പോയി. അപ്പോൾ ആൾ ഈ ബേക്കറിൻ്റെ ഹസ്ബൻഡായിരുന്നു ഡെലിവറി ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഹസ്ബൻഡ് അവിടെ എത്തിയപ്പോൾ ഈ കുട്ടികൾ അറിയുന്നത് ഹാഫ് കെ ജി ആണ് സാധനം എന്ന്. അവർ ആക്ച്വലി ഉദ്ദേശിച്ചത് 300 ഗ്രാമിൻ്റെ ചെറിയ പൗച്ചായിരുന്നു. അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് അവർ പറഞ്ഞ മാറിയാണെന്നുള്ളത് അവർക്കും മനസ്സിലായി. അങ്ങനെ ഏതായാലും അപ്പോൾ ആകെ പ്രശ്നമായി. ഹസ്ബൻഡിന് ദേഷ്യം വരാൻ തുടങ്ങി. ഹസ്ബൻഡ് വൈഫിനെ വിളിക്കുന്നു, വൈഫിനെ വിളിക്കുന്നു, കുട്ടികൾ ഇന്നെ വിളിക്കുന്നു, എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ ഏതായാലും മക്കളോട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ സാധനം വാങ്ങിച്ചോളി, നിങ്ങളുടെ കയ്യിൽ എത്ര ഉള്ളതെന്ന് വെച്ചാൽ അത് അവർക്ക് കൊടുത്തോളി, ബാക്കി ഞാൻ പേ ചെയ്തോളാം, നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഓക്കെ, അവർ ഓക്കെ പറഞ്ഞിട്ട് അവരെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് ബാക്കി ഒരു 300 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബേക്കർക്ക് അത് കൊടുക്കണമല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ ഏതായാലും ഓൺ ടൈം തന്നെ ഞാൻ പേ ചെയ്തു. എന്നിട്ട് ഇവർ 3 ഡേയ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൊടുത്തരാന്നിരുന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല തരുന്നുള്ളത്. കാരണം നമുക്ക് വെറും 2 ദിവസത്തെ വാട്സപ്പ് പരിചയം മാത്രമുള്ള എവിടെയോ കിടക്കുന്ന കുട്ടികളാണ്. അങ്ങനെ ഏതായാലും അല്ലാതില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടികൾ ആ പൈസ തന്നു കിട്ടും. അവർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് എന്നെ പറ്റിക്കാൻ പറ്റും. എനിക്ക് അവരെ ആ ഒരു നമ്പറല്ലാതെ എനിക്ക് അവരെ ഒരു ഡീറ്റെയിൽസും ഇല്ല. അപ്പോൾ ആളുകൾ അങ്ങനെ ഉണ്ട്. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കേസിലും അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ അത് ക്ലാരിഫൈ ചെയ്ത് പോയേനെ. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫെയ്ത്ത്. അപ്പോൾ ഏതായാലും ഞാനും രക്ഷപ്പെട്ടു, കുഴപ്പങ്ങളില്ലാതെ തന്നെ അടിയിലും ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഓൺലൈൻ ഓർഡേഴ്സൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓൺലൈൻ ഡീലിംഗ്സ് ചെയ്യുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ